ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സംതിങ് സ്പെഷ്യൽ ആണ്. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായിട്ടാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കണേ. വാട്ട്സ് ഓർഗാസം? ഒരേ സമയം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്ന അനുഭൂതിയാണ് ഓർഗാസം. സിംപ്ലൈസ്. അപ്പം ഈ ഓർഗാസം, അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ചോദ്യമാണല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിനാണ് ഓർഗാസത്തിൻ്റെ. ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ സെക്ഷൽ ഓർഗൻസും അതിന് ചുറ്റുമുള്ള പേശികളും ഒന്നിച്ച് ചുരുങ്ങി വികസിച്ച് ആണ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നതെന്ന് തന്നെ പറയാം. ഇതെന്ന് പറയുന്നത് തലച്ചോറിലുണ്ടാവുന്ന രാസവസ്തു, അതായത് സന്തോഷകരമായിട്ടുള്ള രാസവസ്തുവിൻ്റെ ഉൽപ്പാദന ഭാഗമായിട്ടാണ് ഈ ഒരു ഓർഗാസം നടക്കുന്നതെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈയൊരു അവസ്ഥ മാനസികമായിട്ടും ശാരീരികമായിട്ടും പങ്കാളികൾക്കിടയിൽ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ശരീരത്തിലും മാനസികമായിട്ടും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുമൂലം അവർക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. തന്നെയല്ല, കുറേ ആളുകൾക്ക് ഇതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടും ഉണ്ട്. സ്ത്രീമാർക്കിവിടെ ഗ്ലാൻഡ് ഉത്തേജനം നടക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു 3 to 5 seconds വരെയാണ് ഇത് നീണ്ടു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിത് വിശ്രമവേളകൾ അല്ലെങ്കിൽ പ്രൊലാക്റ്റീവ് ഹോർമോണിൻ്റെ ഉത്പാദന ഫലമായിട്ട് അവർക്ക് കൂടുതലായിട്ട് സ്കിർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അറിയാൻ വയ്യാത്ത ആളുകൾ കണ്ണു തള്ളിയിരിക്കൊന്നും വേണ്ട. സ്കിർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഇജാക്കുലേഷൻ എന്നാണ് ഇതിൻ്റെ സിമ്പിളായിട്ട് പറയുന്നൊരു വേർഡ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സ്ത്രീ സ്കലനം. അപ്പം ഇത് സ്ത്രീകളിലുണ്ടാവുന്നത്, മറ്റേത് പുരുഷന്മാരിലുണ്ടാവുന്നത് അത്രയേ ഉള്ളൂ. എപ്പോഴും ഓർഗാസം നടക്കുന്നത് ലൈഫിൽ എപ്പോഴും നമുക്ക് നല്ലതാണ്. ഓർഗാസത്തിലൂടെ നമുക്ക് ഒരുപാട് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ, മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ, സ്ട്രെസ്, ഓവറായിട്ട് ടെൻഷനുള്ള ആളുകൾക്കൊക്കെ ഇത് കൂടുതലായിട്ടും സ്ട്രെസ് കുറയ്ക്കാനൊക്കെ കാരണമാകുന്നു എന്ന് ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊട്ടക്ഷൻ അല്ല, അതായത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും നമ്മൾ കവർ ചെയ്യാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സുരക്ഷിതത്വത്തിന് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരും. കാരണം ഇപ്പം നമുക്കറിയാം ഒരുപാട് രോഗങ്ങളൊക്കെ എന്താ താരതമ്യേന പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കെയർലെസ് ആവാൻ പാടില്ല. ഒരുപാട് നമ്മൾ കെയർ ആയി തന്നെ ഇരിക്കണം. സോ ടേക്ക് കെയർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വരണം, എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ ചാനൽ എസ്റ്റിഎൽ ഡയറി, ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ആദ്യം തന്നെ ലൈക്കും കൊടുത്തേക്കാം കേട്ടോ. ബൈ ബൈ.